നമസ്കാരം. കേരളം വീണ്ടും തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക്. കഴിഞ്ഞ 30 വർഷക്കാലമായി തലസ്ഥാന നഗരിയായ തിരുവനന്തപുരം കോർപ്പറേഷൻ ഇടതുപക്ഷ മുന്നണി ഭരിക്കുന്നു. തുടർച്ചയായ 3 പതിറ്റാണ്ടുകൾ അധികാരത്തിലിരുന്നിട്ടും 13 ലക്ഷം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഈ നഗരത്തിന്റെ അടിസ്ഥാന വികസനം സാധ്യമാക്കാൻ പോലും അവർക്ക് കഴിഞ്ഞിട്ടില്ല. 2016 മുതലുള്ള കണക്കുകൾ പരിശോധിച്ചാൽ ഓരോ വർഷവും ബജറ്റിലൂടെ കൊട്ടിഘോഷിക്കപ്പെട്ട പദ്ധതികൾക്ക് കണക്കില്ല. ഒരേ പദ്ധതികൾക്ക് കാലാകാലങ്ങളിൽ വ്യത്യസ്ത പേരുകൾ നൽകി അവതരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. പല പദ്ധതികളും കടലാസിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന സാഹചര്യത്തിൽ പദ്ധതികൾക്ക് വേണ്ടി മാറ്റിവെച്ച തുക എങ്ങോട്ടൊഴുകിപ്പോയെന്ന് ദൈവം തമ്പുരാൻ അറിയാം. കാലാനുസൃതമായ രീതിയിൽ ദീർഘവീക്ഷണത്തോടെയുള്ള വികസന കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ ഭരണത്തെ പുരോഗമനാർത്ഥം എന്ന് വിശേഷിപ്പിക്കാനാകൂ. ചേരികളുടെ വികസനം, പാർപ്പിട പദ്ധതികൾ, കുടിവെള്ളം എന്ന് വേണ്ട വിവിധ തരം പദ്ധതികൾ പ്രഖ്യാപിച്ചുവെങ്കിലും ഒന്നും ഒരടി പോലും മുന്നോട്ട് പോയിട്ടില്ല എന്നുള്ളതിൽ വളരെയധികം സന്തോഷം. LDF വരും, എല്ലാം ശരിയാകും എന്നൊരു ഒറ്റ വാക്കിന്റെ പേരിൽ വോട്ട് കൊടുത്തവരെല്ലാം തേഞ്ഞു, അല്ലെങ്കിൽ പാർട്ടിക്കാർ തേച്ചൊട്ടിച്ചു. അഴിമതിയുടെ വികസനം മാത്രം നടന്ന ജനവഞ്ചനയുടെ നീണ്ട 30 വർഷം കടന്നുപോയി എന്നതാണ് വാസ്തവം. സ്മാർട്ട് സിറ്റി എന്നും പറഞ്ഞൊരു പദ്ധതിയൊക്കെ വന്നിരുന്നു. 1538.2 കോടി രൂപയുടെ പ്രൊജക്റ്റാണ് തിരുവനന്തപുരം സ്മാർട്ട് സിറ്റിക്കായി വിഭാവനം ചെയ്തത്. 2017 അനുവദിക്കപ്പെട്ട പദ്ധതികൾ ഇതുവരെ ചിലവഴിച്ചിട്ടുള്ളത് കേവലം 173.74 കോടി രൂപ മാത്രമാണ്. ഏകദേശം 12.45% തിരഞ്ഞെടുപ്പ് സമയമായപ്പോഴേക്കും നഗരവാസികളുടെ കണ്ണിൽ പൊടിയിടാനായി ടെൻഡർ നടപടികൾ മാത്രം തിരക്കിട്ട് പൂർത്തീകരിച്ചു വെച്ചു. പല പദ്ധതിയുടെയും ഉദ്ഘാടന പ്രഹസനം നടത്താനായി ഓടി ഓടി നടക്കുകയായിരുന്നു പാവം മേയറും കൂട്ടുകാരും. ഓഖി ദുരന്തം വന്നപ്പോൾ ഉടനെ തീരദേശ മേഖലക്കാർക്കായി അനുവദിച്ചു 20 കോടി. പോരാത്തതിന് മത്സ്യസംരക്ഷണ സംസ്കരണ കേന്ദ്രത്തിന് 3 കോടിയും. പോരാത്തതിന് അതിന്റെ പിന്നാലെ ആകർഷകമായ നിരവധി പ്രഖ്യാപനങ്ങൾ നടത്തി. എന്നിട്ടും കടലൊന്ന് ക്ഷോഭിച്ചാൽ മത്സ്യത്തൊഴിലാളികൾക്ക് ചങ്കിൽ തീയാണ്. ഉള്ളതെല്ലാം പറക്കിക്കെട്ടി ക്യാമ്പിൽ പോകേണ്ടി വരുമെന്നുള്ള അവസ്ഥ. അതുപോലെ SC/ST ഫണ്ടുകൾ എവിടെ? മാർക്കറ്റ് നവീകരണത്തിലുള്ള കോടികൾ എവിടെ? സ്ത്രീകൾ പരിധിയിലേറെ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടും സ്ത്രീ സൗഹൃദ നഗരം വാക്കിലൊതുക്കിയത് വളരെ മികച്ച ഒന്ന് തന്നെ എന്ന് പറയാതിരിക്കാൻ വയ്യ. ജയിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള നട്ടാൽ കുറുക്കാത്ത കള്ളങ്ങൾ പ്രകടന പത്രികയിൽ ഇറക്കി ഓസിന് ജയിക്കുന്നത് അത്ര നല്ലതല്ല പാർട്ടിക്കാരെ. ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് എന്നത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം മാത്രമല്ല, മറിച്ച് അത് രാജ്യത്തിന്റെ ആവശ്യം കൂടിയാണ്. ഒറ്റ തിരഞ്ഞെടുപ്പ് എന്ന രീതിയിൽ രാജ്യം എത്തണമെന്നുള്ള മോദി സർക്കാരിന്റെ അഭിപ്രായവുമാണ്. ലോക്സഭ, നിയമസഭ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾക്കായി വോട്ടർമാരുടെ പട്ടിക കൊണ്ടുവരണമെന്നും അദ്ദേഹം തീരുമാനിച്ചു. നിലവിൽ രാജ്യത്ത് എല്ലാ മാസവും ഏതെങ്കിലും സ്ഥലത്ത് തിരഞ്ഞെടുപ്പുകൾ നടക്കുന്ന രീതിയാണുള്ളത്. അതിൽ മാറ്റം അനിവാര്യമാണ്. നമ്മൾ എന്തിനാണ് ഇത്രയും സമയം പാഴാക്കുന്നത്? ജനങ്ങളെയും രാജ്യത്തിന്റെ നയങ്ങളെയും രാഷ്ട്രീയം ഏറ്റെടുക്കുമ്പോൾ അത്തരം സാഹചര്യത്തിൽ രാജ്യം പ്രതികൂലമായി പണം നൽകേണ്ടി വരുമെന്ന് ഓർക്കണം. ഈ നൂറ്റാണ്ടിലെ എല്ലാ വെല്ലുവിളികളെയും നേരിടാനുള്ള വഴി നമ്മുടെ ഭരണഘടനയിലുണ്ട്. 2014 ഇന്ത്യൻ പ്രധാനമന്ത്രിയായി അധികാരമേറ്റതു മുതൽ ലോക്സഭയിലേക്കും സംസ്ഥാന അസംബ്ലിയിലേക്കും ഒരേ സമയത്ത് തിരഞ്ഞെടുപ്പ് നടത്തുന്നതിന് മോദി സർക്കാർ ശ്രമിച്ചിരുന്നു. തിരഞ്ഞെടുപ്പ് കമ്മീഷനെ ഒരേ സമയത്ത് തിരഞ്ഞെടുപ്പ് നടത്താൻ പ്രാപ്തരാക്കാനായി ക്രിയാത്മക ചർച്ചകൾ നടത്തണം എന്ന് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടിരുന്നു. ചെലവുകൾ കുറയ്ക്കുന്നതിനോടൊപ്പം ഇത് സർക്കാരുകൾക്ക് ക്ഷേമ പദ്ധതികൾ നടപ്പാക്കാൻ കൂടുതൽ സ്വാതന്ത്ര്യവും സമയം നൽകുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ന്യൂനപക്ഷ വിരുദ്ധരെന്നും ന്യൂനപക്ഷങ്ങളെന്നും ഭൂരിപക്ഷങ്ങളെന്നും ജനങ്ങളെ രണ്ടായി തരംതിരിച്ച് എതിർപ്പുകളും വിദ്വേഷങ്ങളും ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതാണ് കേന്ദ്രം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും ഒക്കെ ഒരുപാട് വിവാദങ്ങൾ നടത്തുന്നവർ ധാരാളമുണ്ട്. പാർട്ടികൾക്കിടയിലും ജനങ്ങൾക്കിടയിലും വൻ പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കി BJP ഈ രാജ്യം പിടിച്ചടക്കണം എന്നൊക്കെ വ്യാജമായി ചർച്ചകളിലും പൊതുപരിപാടികളിലും പ്രസംഗിച്ച് തള്ളുന്നവർക്ക് വേണ്ടി ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ. BJP കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ 400 സ്ഥാനാർത്ഥികൾ ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുമുണ്ട്. ഇതിൽ 117 പേർ മുസ്ലിം മതവിഭാഗത്തിൽ നിന്നുമാണ്. അവരിൽ തന്നെ 7 പേർ സ്ത്രീകളും. BJP ഭരണത്തിൽ വന്നാൽ ന്യൂനപക്ഷങ്ങളെ ഇല്ലാതെയാക്കി ഹിന്ദു രാഷ്ട്രം ഉണ്ടാക്കുമെന്നും മോദി പ്രധാനമന്ത്രിയായാൽ ന്യൂനപക്ഷങ്ങളെ നാടുകടത്തുമെന്നുമൊക്കെയുള്ള വ്യാജ വാർത്തകൾക്ക് ന്യൂനപക്ഷങ്ങൾ തന്നെ മറുപടി നൽകിയെന്നതിൽ അതിശയമൊന്നുമില്ല. മുൻനിര പാർട്ടികൾ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്നവരെ നിങ്ങൾക്ക് അഭിപ്രായം മാറ്റി പറയണമെങ്കിൽ സമയം ഇനിയുമുണ്ട്. നിയമസഭ, ലോക്സഭ സീറ്റുകളിലേക്ക് സ്ഥാനാർത്ഥികളാകുന്നത് പോലെയല്ല ഇത്.
പഞ്ചായത്തിൽ വാർഡ് തലത്തിൽ ആളെ തിരിച്ചറിയാനും പാർട്ടി രാഷ്ട്രീയം ഏതെന്ന് മറ്റുള്ളവർക്ക് തിരിച്ചറിയാനും അവസരമുണ്ടായിരിക്കും. എല്ലാത്തരം വിലക്കുകളും മറികടന്നുള്ള ഈ മുന്നേറ്റം വോട്ടർമാരിലും ഉണ്ടാകും. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ വലിയ മാറ്റങ്ങളായിരിക്കും ഈ തെരഞ്ഞെടുപ്പോടുകൂടി വരാൻ പോകുന്നത്. സമൂഹ മാധ്യമങ്ങളടക്കം പ്രചാരണങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചായിരിക്കും പ്രവർത്തനങ്ങൾ. മാസ്ക്, ഗ്ലൗസ്, സാനിറ്റൈസർ, ശാരീരിക അകലം എന്നിവ നിർബന്ധമാണ്. നിരീക്ഷണത്തിൽ കഴിയുന്നവർക്കും കോവിഡ് ബാധിച്ചവർക്കും പോസ്റ്റൽ വോട്ടിന് സൗകര്യമുണ്ടായിരിക്കും. കേരളത്തിലെ ജനങ്ങൾക്ക് ഈ അഴിമതികൾ കണ്ടാൽ മനസ്സിലാകും എന്നുള്ളതിൽ സംശയമില്ല. അഴിമതികളെ തുടച്ചു നീക്കാനായി വേണം നമ്മൾ ഓരോ പ്രതിനിധികളെയും തിരഞ്ഞെടുക്കാൻ. പഴയ ഭരണവും ഭരണാധികാരികളും മാറേണ്ടുന്ന സമയം ആയിക്കഴിഞ്ഞു. മാറി ചിന്തിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. വെബ് ഡെസ്ക്, തത്വമായി.